السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وبنعمته تتم الصالحات اللهم لك الحمد ولك الشكر كما تحب وترضى اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الانبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته اللهم احشرنا تحت ظل لوائه المعبود اللهم آمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال اخسأوا فيها ولا تكلمون إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون إني جزيتهم اليوم بما صبروا لبثتم في الأرض عدد سنين قالوا لبثنا يوما أو بعض يوم فاسأل العادين قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون وقل رب اغفر وارحم وأنت خير الراحمين صدق الله العلي العظيم بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من مكائد الشياطين آمين يا رب العالمين ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ പരിശുദ്ധ വചനങ്ങൾ പഠിക്കാനും അറിയാനും അതനുസരിച്ച് അമല് ചെയ്യാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ ചെറുതും വലുതും അള്ളാഹു വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കെല്ലാം മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്ന ഓരോരുത്തരുടെ പ്രയാസങ്ങളും റബ്ബ് തആല നീക്കിത്തന്ന് സലാമത്ത് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുമ്പിൽ സ്റ്റെയർ ഒഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്കൊന്ന് മുമ്പോട്ട് വന്നിരുന്നാൽ പിറകെ വരുന്നവർക്ക് സൗകര്യമായിരിക്കും. പിന്നെ തുടക്കത്തിൽ ഹദാദ് റാത്തീബ് നടക്കുന്നുണ്ട് അൽഹംദുലില്ലാ. സാധിക്കുന്ന ആളുകളൊക്കെ ഒരു എട്ടേ കാലോടുകൂടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു വലിയ ഒരു ഫളീലത്ത് ലഭിക്കും. അതല്ല ഒറ്റയ്ക്ക് ഓതുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ നമ്മളുടെ ഒരു കൂട്ടമായിട്ട് ചൊല്ലുമ്പോൾ മഷാ അല്ലാ അത് വലിയ ഫളീലത്തുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നമ്മുടെ സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നു ഹൈദ്രോസ് മുസ്ലിയ അള്ളാഹുവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ സ്ഥാപനത്തിൽ, അതിൻ്റെ പ്രചരണത്തിൽ, അതിൻ്റെ എല്ലാമെല്ലാമായി മദ്രസയും ദർസ് പ്രസ്ഥാനങ്ങളൊക്കെ നാടുകളിൽ സ്ഥാപിച്ച മഹാനുഭാവൻ, താലൂക്കുതയുടെ പ്രസിഡന്റായിരുന്നു ഉസ്താദ്, ഉസ്താദിൻ്റെ ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പിറ്റേ ദിവസം മകളുടെ വീട്ടിൽ ചെന്ന് കാണാൻ ചെന്നു. ഉസ്താദിൻ്റെ മകൻ തൊയ്യ് ഫൈസി ഉസ്താദ് ഞങ്ങളുടെയൊക്കെ ഉസ്താദാണ്, വളരെ ഒരു സുഹൃത്തു പോലെ ഞങ്ങളും ഇടപഴകുന്നവരാണ്. ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. മകളടുത്ത് പോയി ഉസ്താദ് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു പോയി, എന്താണ് മോളെ വിശേഷം, അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് വാപ്പൊന്ന് പോയി നോക്കുമല്ലോ, അല്ലെങ്കിൽ വീട്ടുകാരൻ ചെന്ന് നോക്കുമല്ലോ പുതിയ വീട്ടിലേക്ക്, എന്താണ് വിവരമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ചെന്ന് നോക്കുമ്പോ അവിടെ അലക്കുന്ന സ്ഥലത്ത് കുറച്ച് അങ്ങനെ ഓപ്പണാണ്, ഇങ്ങനെ വഴിയെന്നൊക്കെ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്, അപ്പൊ അവിടേക്ക് ഒന്ന് മറക്കണം എന്ന് ഉസ്താദ് ഇവിടേക്ക് ഒന്ന് മറ കെട്ടണം എന്ന് പറഞ്ഞു. പിന്നെ പടച്ചറേ ഉസ്താദ് ചോദിച്ചു, മോളെ ഇന്നലെ രാത്രി ഹദാദ് റാത്തീബ് ചൊല്ലിയിരുന്നോ എന്ന് ചോദിച്ചു. വിവാഹത്തിന്റെ അന്ന് രാത്രി ഹദാദ് റാത്തീബ് ചൊല്ലിയിരുന്നോ മകളോട് ചോദിച്ചു. എന്നും ചൊല്ലുന്നതാണ് വീട്ടിൽ. അപ്പോ മോള് പറഞ്ഞ് ഇല്ല. അപ്പൊ ഉസ്താദ് പറയാ, ഹദാദൊന്നും ചൊല്ലാത്തോണ്ട് ഞാൻ പിന്നെ വേറെ വർത്താനൊന്നും ചോദിച്ചില്ല, വേറൊന്നും ചോദിച്ചില്ല, ഞാൻ ഇവിടെ തിരിച്ചു പോന്നു. ഇത് ഉസ്താദ് ഇഷ്ടപ്പെട്ടില്ല. സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന്റെ അന്നാണ് കേട്ടോ. അപ്പൊ ഇത്രമാത്രമാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകൾ ഈ അധക്കാറുകളെ സംബന്ധിച്ച് എത്ര ഗൗരവത്തിലാണ് അവർ ചിന്തിക്കാറുണ്ടായിരുന്നത് എന്ന് നമ്മളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിസ്മരിക്കുകയാണ്. അള്ളാഹു ആ മഹാനുഭാവന്മാരോടുകൂടെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ചു കൂട്ടിത്തരുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ മുഅ്മിനൂനിലെ സൂറത്ത് അവസാനിക്കുന്ന അവസാന ഭാഗങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖദ് അഫ്ലഹ അൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയ സൂറയുടെ അവസാന ഭാഗം ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിറുകൾ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞ് അവസാനിക്കാൻ പോവുകയാണ്. ആയത്തുകൾ 109 മുതൽ ഉള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. നരകവാസികളായ ആളുകൾ നരകത്തിന്റെ ഖാസിനുൽ നാർ മഹാനായ മാലിക് അലൈഹിസ്സലാമിനോട് ദയാവായ്പോടുകൂടെ ഞങ്ങളോട് കരുണ കാണിക്കുമോ എന്ന് വിളിച്ചു ചോദിക്കുന്ന അത്യധികം ഭയാനകമായ ഒരു ചിത്രം അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ്. നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണത്തിൽ അള്ളാഹു ഇവിടെ പറയുന്നത് ഒന്ന് പരിഹാസ്യമായിരുന്നു. അവിശ്വാസികൾ വിശ്വാസികളെ പരിഹസിച്ചവരായിരുന്നു. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി തഖൂലൂന റബ്ബനാ അവരുടെ ഫത്തഖദ്തുമൂഹും സഖ്രിയൻ, നിങ്ങൾ അവരെ പരിഹസിച്ചില്ലയോ? പരിഹാസം കൊണ്ടാണ് നിങ്ങൾക്ക് നരകത്തിൽ ഭവിക്കേണ്ടി വന്നതെന്നും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വിജയം നൽകിയത് അവരുടെ ക്ഷമ കൊണ്ടാണെന്നും അല്ലാഹു പറയുന്ന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിഹാസ്യം എന്നത് ഭയാനകമായ ഒരു കുറ്റമാണ്. പരിഹസിക്കുക എന്നത്, ക്ഷമിക്കുക എന്നത് അല്ലാഹു ഏറ്റവും കൂടുതൽ കൂലി തരുന്ന, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്.
പരിഹാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുകയും ക്ഷമ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്ന ഒരാശയം ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. അല്ലാഹു اللهم اجعلنا ممن يستمعون القول فيتبعون احسنه الله നന്മ പിന്തുടരാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا اخرجنا منها فان عدنا فاننا ظالمون. ബഹുദൈവ ആരാധന ചെയ്ത ഞങ്ങൾ വഴിപിഴച്ച് നടക്കുകയായിരുന്നു പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് സമ്മതിച്ചുകൊണ്ട് കുറ്റവാളികൾ, തിന്മ ചെയ്തവർ അള്ളാഹുവിനോട് താണുകേണ് യാചിച്ച് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ, അഖ്രിജ്ന മിൻഹ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളൊന്ന് മോചിപ്പിക്കുമോ. ഫൈൻ ഉദ്ന, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിന്റെ ശേഷവും ഞങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെ, അപ്പൊ പിന്നെ നിനക്ക് ഞങ്ങൾ ശിക്ഷിക്കാം. പടച്ചവനെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ഇളവ് തരണം, നരകമില്ലെന്നാ ഞങ്ങൾ വിചാരിച്ചത്, ഇങ്ങനെ ഒരു വിചാരണയൊന്നും ഇല്ലെന്നാ ഞങ്ങൾ കരുതിയത്, പക്ഷെ അത് ഉണ്ടെന്ന് ബോധ്യപ്പെട്ട പടച്ചവനെ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പുറത്താക്കി തരുമോ, ഞങ്ങൾ നല്ലവരായി ജീവിക്കാം, എന്നിട്ടും ഞങ്ങൾ തിന്മയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ നരകം അർഹിക്കുന്നവർ തന്നെ എന്ന് അല്ലാഹു തആല അല്ലാഹുവിനോട് കുറ്റവാളികൾ മഹാനായ മാലിക് അലൈഹിസ്സലാം മുഖേന പറയുമ്പോഴാണ് ഖാലഹ്സൂ ഫീഹാ വലാ തുകല്ലിമൂൻ. ഇഹ്സ എന്ന് പറഞ്ഞാൽ മിണ്ടിപ്പോവരുത് എന്നാണ്. അതൊക്കെ വളരെ റൂഡായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇഹ്സ, മിണ്ടരുത്, ഷട്ട് അപ്പ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോശമായൊരു പ്രയോഗമാണത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വളരെ മോശമായൊരു പ്രയോഗമാണ് ഒരാളോട് ഷട്ട് അപ്പ് എന്ന് പറയുന്നത്. വായ അടക്കി പിടിക്കുന്ന, അത് അത്യധികം ഇംപൊളൈറ്റ് ആൻഡ് റൂഡ്, അങ്ങനെ പറയരുത് എന്നാ ആരോടും, കുട്ടികളോടൊന്നും അങ്ങനെ പറഞ്ഞു പോകരുത്, സ്കൂളിലൊന്നും പറയാൻ പാടില്ല എന്നാ കുട്ടികളോടൊന്നും. ഷട്ട് അപ്പ് എന്ന വാക്ക് അങ്ങേയറ്റം റൂഡാണെന്നാ, വളരെ പരുക്കമായ പ്രയോഗമാണെന്നാ, പറയാൻ പാടില്ല. യഹ്സ എന്ന വാക്കിനർത്ഥം അതാ, യഹ്സ മിണ്ടിപ്പോവരുത്, വല്ലാ തുക്കല്ലിമോ, അതിനെ ഒന്ന് റീഅഫേം ചെയ്യാൻ സംസാരിക്കുകയേ വേണ്ട, ഇവിടെ ഒന്നും ഇനി പറയണ്ട. പറയേണ്ടതും കേൾക്കേണ്ടതുമായ സമയം കഴിഞ്ഞുപോയി, ഇനിയിപ്പോ പറയേണ്ടതില്ല. മിണ്ടിപ്പോവരുത്, വലാ തുകല്ലിമൂൻ, വലാ തുകല്ലിമൂനി എന്നാണ്, നിങ്ങൾ എന്നോടൊന്നും പറയല്ലേ, വലാ തുകല്ലിമൂ, എന്നോട് ഇനി സംസാരിക്കുകയേ വേണ്ട. എന്തുകൊണ്ട്? ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂൻ, എന്റെ സൃഷ്ടികളിൽ ഒരു വിഭാഗം, അതായത് മുഅ്മിനീങ്ങൾ, യഖൂലൂന, ഇങ്ങനെ പറയുന്നവരായിരുന്നുവല്ലോ, റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. അങ്ങനെ ദുആ ചെയ്യുന്ന ഒരു വിഭാഗം എന്റെ സൃഷ്ടികളിൽ ഉണ്ടായിരുന്നുവല്ലോ, ഫത്തഖൽതുമൂഹും സിഹ്രിയൻ, നിങ്ങൾ അവരെ പരിഹസിച്ചില്ലയോ, നിങ്ങൾ അവരെ പരിഹാസ്യമാക്കിയില്ലയോ, ഹത്താ അൻസൗകും ദിഖ്രി, പരിഹസിച്ചിട്ട് ആ പരിഹാസം നിങ്ങളെ എന്നെ സംബന്ധിച്ച് മറപ്പിച്ചു കളഞ്ഞു, നിങ്ങൾക്ക് പിന്നെ ഇലാഹായ അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാനേ സമയം കിട്ടിയില്ല, നിങ്ങൾ പരിഹാസത്തിലങ്ങ് മുഴുകി. വകുന്തും മിൻഹും തദ്ഹകൂൻ, മുഅ്മിനീങ്ങളെ കാണുമ്പോ നിങ്ങൾ കൊഞ്ഞനം കാണിച്ച് ചിരിക്കാറുണ്ടായിരുന്നില്ലേ, നിങ്ങൾ എന്റെ സത്യവിശ്വാസികളെ പരിഹസിക്കാറുണ്ടായിരുന്നില്ലേ. അവരെന്താ പറഞ്ഞിരുന്നത്? റബ്ബനാ ആമന്ന, അല്ലാഹുവേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുകയാണ്, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുത്തു തരയണമേ, വർഹംനാ, ഞങ്ങളോട് റഹ്മത്ത് കാണിക്കൂ റബ്ബേ, വഅന്ത അർഹമു വഅന്ത ഖൈറു റാഹിമീൻ, നീ ഏറ്റവും നല്ല ഖൈർ ചെയ്യുന്ന റഹ്മത്ത് ചെയ്യുന്നവനാണല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞപ്പോ നിങ്ങളവരെ കളിയാക്കി, നിങ്ങളവരെ പരിഹസിച്ചു അല്ലേ. ഇന്നീ ജസൈതുഹും യൗമ ബിമാ സബറു അന്നഹും ഹുൽ ഫായിസൂൻ.
സത്യവിശ്വാസികൾ നിങ്ങൾ പരിഹസിച്ചതിന് തിരിച്ചങ്ങോട്ട് പരിഹസിക്കാതെ ക്ഷമിച്ചതിന്റെ പേരിൽ ഞാൻ അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുകയാണ്. അവര് മാത്രമാണ് ഇന്ന് വിജയിക്കുന്നത്. അള്ളാഹു നമുക്ക് കൊടുത്തതിനും മാറാകട്ടെ. അള്ളാഹു അവിശ്വാസികളോട് അവരുടെ നരകപ്രവേശനത്തിന്റെ കാരണം അള്ളാഹു പറയാൻ, ഇനി ഒരു ചാൻസ് അവർക്ക് നൽകാതിരിക്കാനുള്ള കാരണം പറയാൻ, ഞങ്ങൾ ഇനി തെറ്റ് ചെയ്താൽ ഞങ്ങൾ ദുൽമ് ചെയ്തവർ തന്നെ മുടച്ചവനെ, ഞങ്ങളത് അംഗീകരിക്കുന്നു, ഞങ്ങളത് ഉറപ്പിക്കുന്നു, എന്നാലും ചാൻസ് ഇല്ല. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ പരിഹസിച്ചവരായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്. സുഹരിയത്ത് എന്നത് ദീനിലെ ഒരു വിഷയം, ദീനിൽ മഅറൂഫായ, ദീനിൽ അറിയപ്പെട്ട ഒരു വിഷയം, ദീനിന്റെ ഒരു നസ്സ്, ദീനിന്റെ ഒരു ഇബാദത്ത് മാത്രമോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖ്ലാഖിൽപ്പെട്ട, സ്വഭാവങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്വഭാവം, തങ്ങളെടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം, ഇതിലേതെങ്കിലും ഒരാൾ പരിഹസിച്ചാൽ, മനഃപൂർവ്വം പരിഹസിച്ചാൽ, ഫഖദ് യക്ഫുറു ബിഇജ്മാഇൽ ഉമ്മ, സമൂഹത്തിന്റെ ആലിമീങ്ങളുടെ മുഴുവൻ ഇജ്മാ അവർ കുഫ്രിലേക്ക് ചേരും എന്നാണ്. സുബ്ഹാനല്ലാഹ്.